ഹായ് ഡിയേഴ്സ്, സാൻഡ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് സ്പൂൺ പഴംപൊരിയാണ്. അപ്പം നമുക്ക് ഒരു വ്യത്യസ്തമായ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ടുള്ള പഴംപൊരിക്ക് ഞാനിവിടെ ഒരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തപ്പഴം ആയിരിക്കണം, എന്നാലും നമ്മൾ ഉടയ്ക്കുമ്പോൾ അത് നന്നായിരിക്കുള്ളൂ. പിന്നെ വേണ്ടത് പഞ്ചസാര. ഏലക്കായ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര. പിന്നെ വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടി വേണം. കോൺഫ്ലവർ, കുറച്ച് നാളികേരം, നാളികേരം കൂടി ഇതിൽ കുഴച്ച് വേണം പഴംപൊരി ഉണ്ടാക്കാൻ. ഓക്കെ, നമുക്ക് പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് മറ്റുള്ള ഇതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇനി 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചും കൂടി ലൂസായി വരും. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഇനി നാളികേരം ചേർക്കാം. ഒരു 5 സ്പൂണോളം നാളികേരം കൂടി ചേർക്കുക. എന്നിട്ട് അതും നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കുക. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഇളക്കുക. കുറച്ച് ഉപ്പിടുക. അത് മധുരം ഇതൊക്കെ ഒപ്പാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിടുന്നത്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കുക. നമ്മളത് പഴം പൊരിക്കാൻ പോവുകയാണ്. നെയ്യ് കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്പൂണുകൊണ്ട് അത് കോരിയിട്ട് ഇതിലേക്ക് ഇടാം. സ്പൂണുകൊണ്ട് തന്നെ സ്പൂൺ പഴംപൊരി എന്ന് പറയാൻ കാരണം. ഓരോന്നോരോന്നായിട്ട് വറുത്ത് കോരുക. തീ കുറയ്ക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്പൂൺ കൊണ്ടുള്ള പഴംപൊരി തയ്യാറായിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സിന്ധു സാന്ദ്ര.